അവനി, നിന്റെ അച്ഛമ്മ ശരിക്കും പിശാചാണോ? അറിയില്ല, പക്ഷെ അമ്മമ്മ എങ്ങനെ പറയാറുണ്ട്. അവനി, നിനക്കെന്താ തോന്നുന്നത്? അവരെന്തിനാണ് ഇവിടെ വന്നതെന്ന്? നിന്റെ പപ്പയെ കൊണ്ടുവരാനാണോ? നോക്കല്ലി, ആർക്കും എന്റെ പപ്പ എന്നിൽ നിന്നും ഒരിക്കലും അകറ്റാൻ സാധിക്കില്ല. അച്ഛമ്മയ്ക്ക് പോലും ഞാൻ നിനക്ക് കാൻഡി സ്റ്റിക് ഹൗസ് തരില്ല. അവനി, മര്യാദക്ക് നീ അത് തന്നേക്ക്. നീ പന്തയത്തിൽ തോറ്റതാ? ഇല്ല, ഞാൻ പന്തയത്തിൽ തോറ്റിട്ടില്ല. ഞങ്ങൾ ഇപ്പൊ നോർമൽ ഫാമിലി ആയി. എന്റെ പപ്പ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്. നോർമൽ ഫാമിലിയോ? നിനക്ക് നോർമൽ ഫാമിലിയുടെ അർത്ഥം എന്താണെന്നറിയാമോ? എടി നിർക്കോലി, വേഗം പൊക്കോ ഇവിടുന്ന്, ഇല്ലെങ്കിൽ നിന്റെ വാല് മുറിച്ചു കളയാം ഞാൻ. ഷട്ട് അപ്പ് ഫുട്ബോൾ. അല്ലി മതി, നിർത്ത്, ഞാൻ ഇതിന്റെ മറുപടി കൊടുത്തോളാം. റിയ, നോർമൽ ഫാമിലിയിൽ പപ്പ കൂടെ തന്നെ താമസിക്കും, സ്കൂളിൽ കൊണ്ടുവിടും, പിന്നെ പുറത്തൊക്കെ കറങ്ങാനും കൊണ്ടുപോകും. നോർമൽ ഫാമിലിയിൽ പേരൻസിന്റെ വെഡിങ് ആൽബം ഉണ്ടാവും, അതിൽ അവരുടെ വിവാഹത്തിന്റെ ഫോട്ടോസും ഉണ്ടാകാറുണ്ട്. എല്ലാ ഫ്രണ്ട്സും വരും, റിലേറ്റീവ്സും വരും. ആ ദിവസം വീഡിയോ ഫിലിംസും എടുക്കും. എന്റെ അടുത്തുണ്ടത്? നീ പറ, നിന്റെ അടുത്തുണ്ടോ അത്? പറ, എന്തോ ടീ പറ. നീ അല്ല, എന്താ മിണ്ടാത്തത്? പറയ. ഇല്ല, എന്റെ മമ്മിയുടെ പപ്പയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അർത്ഥം നിന്റെ ഫാമിലിക്ക് ഒരിക്കലും നോർമൽ ഫാമിലി ആവാൻ പറ്റില്ലെന്നാണ്. എന്റെ മമ്മി പറയാറുണ്ട്, ഇങ്ങനെയുള്ളവരുടെ കുട്ടികൾ പാപത്തിന്റെ സന്തതികളാണെന്ന്. ഡർട്ടി ബ്ലഡ് ആണെന്ന്. ഞാൻ ഡേർട്ടി ബ്ലഡ് അല്ല. എന്റെ പപ്പയുടെ പേര് ആശിഷ് വർമ്മ എന്നാണ്. ജാതസന്തതി. ഇവൾക്ക് ഇത്രക്ക് ധൈര്യോ? ഇപ്പൊ നോക്കിക്കോ, എന്റെ മമ്മി നിന്നെ വെറുതെ വിടില്ല. അവനി, നീ പേടിക്കണ്ട, ഞാനിപ്പോ കല്ലെടുത്ത് എറിയാ, നോക്കിക്കോ. അലി, നീ അങ്ങനൊന്നും ചെയ്യണ്ട. റിയ, റിയ, നീ ഇതെന്താ ഇവളോട് കാണിച്ചത്? തല്ലുപുള്ളി. റിയ മോളെ, പറ എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു, അവനിയുടെ പേരൻസിന്റെ കല്യാണം കഴിയാത്തതുകൊണ്ട് ഇവളൊരു ജാരസന്തതിയാണെന്ന്. ശരിയല്ലേ പറഞ്ഞത്? എന്താ അതിൽ തെറ്റ്? അങ്ങനെ പറഞ്ഞ നീ എന്റെ മോളെ അടിക്കോ? കണ്ടോ, ഈ അമ്മയും മോളും ഇവിടെ ആരും ജീവിക്കാൻ സമ്മതിക്കില്ല. ഇവരെ സ്ട്രീറ്റിൽ നിന്ന് പുറത്താക്കുന്നത് തന്നെ എല്ലാവർക്കും നല്ലത്. ഡേർട്ടി ബ്ലഡ്, പാപത്തിന്റെ സന്തതി. ചലോ ഒന്ന് നിർത്ത്. എന്തൊക്കെയാ നീ ഈ കുട്ടിയോട് പറയുന്നത്? ഞാൻ പറഞ്ഞതിൽ തെറ്റെന്താണ് ചേച്ചി? ചേച്ചിക്കറിയോ ഇവിടെ എന്റെ മോളെ എന്താ ചെയ്തതെന്ന്? ദേ നോക്കി കാണിക്ക് മോളെ, എന്റെ മോളെ ഇവളെ അടിച്ചു. അവനി, അവനി മോളെ, നീ ഇതെന്താ ചെയ്തത്? ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല ആന്റി. പിന്നെ ആര് തെറ്റ് ചെയ്തു? ഏ, ആര് ചെയ്തെന്ന? എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ആശ വിവാഹം കഴിക്കാതെയാണ് കുഞ്ഞിന് ജന്മം നൽകിയതെന്ന്. ഏ, മാത്രമല്ല രണ്ടാമത് ഒന്നുകൂടി ജനിക്കാൻ പോവാ. ഒരു സംശയവും വേണ്ട, ഈ തെരുവ് ഇതുപോലുള്ള ജാരസന്തതികളെ കൊണ്ട് നിറയാൻ പോവാ. ഇവറ്റകളെ ഈ തെരുവിൽ നിന്ന് പിടിച്ചു പുറത്താക്കുക ആദ്യം വേണ്ടത്. ഇവളും ഇവളുടെ അമ്മയും ഇവിടുന്ന് പോയേ തീരൂ. ഞാൻ
ഒന്നില്ല. ഞാൻ നിന്നെയും നിന്റെ അമ്മയെയും ഇവിടുന്ന് പുറത്താക്കിയിരിക്കും. ചാരു, ഒന്ന് നിർത്ത്. ഒന്ന് സമാധാനിക്കുന്നുണ്ടോ? എനിക്ക് സമാധാനിക്കാൻ പറ്റില്ല ചേച്ചി. എന്തിനാ ഞാൻ സമാധാനിക്കേണ്ടത്? ഇവളെന്റെ മകളെ അടിച്ചത്, എന്റെ മകളെ. അതും അടിച്ചതാരാ? ഈ പാപത്തിന്റെ സന്തതി. ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. എന്നോടാ കളിക്കാൻ വന്നിരിക്കുന്നത്? കൊള്ളാം. ഇവര് സമൂഹത്തെ കബളിപ്പിച്ചിരിക്കുക, ഒട്ടും നാണമില്ലാതെ. നീ ജാറ സന്തതിയല്ല. പപ്പ മമ്മിയെ തീർച്ചയായിട്ടും വിവാഹം കഴിക്കും. മനസ്സിലായോ? എന്റെ മകൾ അവനി ജാരസന്തതിയല്ല. ഇത് നിങ്ങളുടെ ഫിലിം ഒന്നും അല്ല. ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് അവസാനിപ്പിക്കാൻ. ആ പിന്നെ നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിവാഹം ചെയ്താലേ ഞങ്ങൾക്ക് ആ ബന്ധത്തെ അംഗീകരിക്കാൻ കഴിയൂ. ഞാൻ ആശയെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും. ഇവിടെ വച്ച് തന്നെ ചെയ്യും. നാളെ തന്നെ അത് ചെയ്തിരിക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അതെ മോളെ, ഞാൻ എന്റെ മോൾക്ക് ഇതാ പ്രോമിസ് ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ എന്റെ പ്രോമിസ് ബ്രേക്ക് ചെയ്യില്ല. ഐ ലവ് യു പപ്പ. യു ദ ബെസ്റ്റ് പപ്പ ഇൻ ദ വേൾഡ്. യു ആർ ദ ബെസ്റ്റ് ഡോട്ടർ ഇൻ ദ വേൾഡ്. എന്റെ ഗുണ്ടു സേ, ദി ബെസ്റ്റ് ഡോട്ടർ ഇൻ ദ വേൾഡ്. ഐ ലവ് യു മൈ സൂപ്പർ സ്റ്റാർ. ഇപ്പൊ നോക്കിയോ നിന്നെ ഞാൻ. മാത്രമല്ല, ഞാൻ എന്റെ ഉമ്മയുടെയും പാപ്പയുടെയും നിക്കാഹം കണ്ടിട്ടില്ല. നീ എത്ര ലക്കിയാ, നിനക്ക് നിന്റെ മമ്മിയുടെ പാപ്പയുടെയും വിവാഹം കാണാലോ. കഷ്ടം, എനിക്കും കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നീ പറഞ്ഞത് വളരെ ശരിയാണല്ലേ. ഐ എം എ ലക്കി ഗേൾ. ഞാൻ എന്റെ മമ്മിയുടെയും പാപ്പയുടെ വിവാഹം കാണാൻ മാത്രമല്ല നടത്തിയും കൂടി ചെയ്യല്ലേ, അല്ലേ പപ്പ? പിന്നെ മന്ത്രവും നീ തന്നെ പറയും, കല്യാണവും നീ തന്നെ നടത്തും. ഓക്കെ. പപ്പ, ഇനി കളിക്കാൻ പറ്റില്ല. എടാ അലി, നമുക്ക് എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യണ്ടേ?
ഗസ്റ്റിന് ലിസ്റ്റ് ഉണ്ടാക്കണം, സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യണം, വീട് അറേഞ്ച് ചെയ്യണം, ഒരുക്കങ്ങളെല്ലാം നടത്തണം. ആ പിന്നെ അതിന്റെ കൂടെ ബാൻഡിന്റെ ആളുകളെ കൂടി വിളിക്കണം. ഞാൻ അതിന്റെ കൂടെ ഡാൻസും ചെയ്യും. ഡാൻസ് ഒക്കെ പിന്നെ ചെയ്യാം, ആദ്യം അറേഞ്ച്മെന്റ് പോയി ചെയ്യ. പിന്നെ സ്റ്റേജിന്റെ ആളുകളെ വിളിക്കണ്ടേ? എന്റെ അമ്മയുടെ സ്വപ്നങ്ങളെ ഒന്നാക്കാനും നമ്മുടെ കുടുംബങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കാനും ഞാൻ ഒരുപാട് പ്രയത്നിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാ. പക്ഷേ അത് ഒരിക്കലും നടന്നില്ല. പക്ഷെ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല ആശുട്ടി. എന്നെങ്കിലും ഒരു ദിവസം അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളും നമ്മുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങളും ഒന്നാകും. നിന്റെ വിശ്വാസം ജയിച്ചിരിക്കുക. ഇനി നീ ഒരിക്കലും കരയരുത്. നിന്റെ സന്തോഷമാണ് എനിക്ക് കാണേണ്ടത്. അതെ ചേച്ചി, ഇനി മുതൽ ഈ വീട്ടിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. നിങ്ങളെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ല, ഞങ്ങള് ദൈവത്തെ കാണാൻ പോകുന്നുണ്ട് ചേച്ചി, അപ്പൊ ദൈവത്തിനും സന്തോഷമാവുമല്ലോ. തീർച്ചയായും പോവും. ആശിഷ്, ആശിഷിന്റെ ഈ തീരുമാനം എല്ലാവരുടെയും പ്രേരണ കൊണ്ടാണോ? എന്നെ വിവാഹം കഴിക്കാൻ പേടിയുണ്ടോ? ആശിഷിന് അറിയാലോ ഞാൻ എന്താ ചോദിക്കാൻ ഉദ്ദേശിച്ചെന്ന്. എനിക്കറിയാം, എനിക്കറിയാം. ആശുട്ടി, ഞാൻ ഇപ്രാവശ്യം അമ്മയോട് പിണങ്ങി വീട് വിട്ട് നിങ്ങൾ രണ്ടുപേരോടൊപ്പം താമസിക്കാൻ വന്നപ്പോ എന്റെ മനസ്സിൽ എനിക്കൊരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം താമസിച്ച് അവർക്ക് ഇതുവരെ നൽകാൻ കഴിയാതിരുന്ന എല്ലാ സന്തോഷവും നൽകണമെന്ന്. എന്റെ മോളാണ് എനിക്കിത് മനസ്സിലാക്കി തന്നത്. കൂടെ താമസിക്കുന്നതും സന്തോഷം നൽകുന്നതും അല്ല പ്രധാനം, ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ഇനി നോക്കിക്കോ, അവനിയുടെ നോർമൽ ഫാമിലി എന്ന സ്വപ്നം സഫലമാകും. അവളുടെ നോർമൽ ഫാമിലി എന്ന സ്വപ്നം ആർക്കും തട്ടിയെടുക്കാനാവില്ല. ഏയ്, എന്താ ആശുണ്ടി? ആശുട്ടി, അമ്മയുടെ സ്വപ്നം തീർത്തും മറ്റൊന്നാണ്. എന്റെ അമ്മയുടെ സ്വപ്നങ്ങളെ ഒന്നാക്കാനും നമ്മുടെ കുടുംബങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കാനും ഞാൻ ഒരുപാട് പ്രയത്നിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാ. പക്ഷെ അത് ഒരിക്കലും നടന്നില്ല. പക്ഷെ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല ആശുട്ടി. എന്നെങ്കിലും ഒരു ദിവസം അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളും നമ്മുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങളും ഒന്നാകും. കാരണം സ്നേഹം എന്നും വിജയിച്ചിട്ടേ ഉള്ളൂ. ആശുട്ടി, എന്താ അമ്മ മനസ്സിലാക്കാത്തത്? എന്റെ ജീവിതം പൂർണ്ണമാവണമെങ്കിൽ എനിക്ക് അമ്മയും നീയും ഒരുപോലെ വേണമെന്ന് എന്താ അമ്മ മനസ്സിലാക്കാത്തത്? നിങ്ങളിൽ ഒരാൾ എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല. എന്താ അമ്മ മനസ്സിലാക്കാത്തത്? അമ്മ കൂടെ ഇല്ലാതെ ഈ വിവാഹത്തിന്റെ സന്തോഷം പോലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന്.
എന്നെ വിവാഹം കഴിക്കില്ലേ? ആ മോളെ, ഇത് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ദേവിയുടെ കാൽക്കൽ വെച്ച് പൂജിച്ചതാ. സ്പെഷ്യൽ അനുഗ്രഹം തന്നിരിക്കുക അമ്മ നിനക്ക്. പിന്നെ അച്ഛനൊരു കാര്യം അറിയോ? ചെറുപ്പത്തിൽ ഞങ്ങൾ വീടുണ്ടാക്കി കളിക്കുമ്പോ എല്ലാ ഫ്രണ്ട്സും ഒക്കെ ചേർന്ന്, അന്ന് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. വളരെ സ്വാർത്ഥമായിരുന്നു അവള്. എപ്പോഴും ആശിഷിനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരിക്കാനും സമ്മതിക്കില്ലായിരുന്നു. എനിക്ക് നല്ല ദേഷ്യം വരുമായിരുന്നു, അസൂയം തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ല അച്ഛാ, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആശിഷ് ഇപ്പോ എന്നേക്കുമേ എന്റെ സ്വന്തമാവാൻ പോവുക. ഇപ്രാവശ്യം ഇപ്രാവശ്യം ആശിഷിനെ ആർക്കും എന്നിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. നിന്റെ അമ്മൂമ്മ എപ്പോഴെങ്കിലും സ്ലിപ്പായി വീണിട്ടുണ്ടോ? നീ പറ എന്താ കാര്യം? അല്ലെങ്കിലും ഈ വീട്ടിൽ സന്തോഷ വാർത്ത വല്ലപ്പോഴേ ഉള്ളൂ. കേറു കേറു, ഈ ഫോണിന്റെ അകത്തോട്ട് കേറിയിരിക്കും. മോരമണ്ടൻ പറ മോളെ. അമ്മൂമ്മേ, അമ്മൂമ്മയുടെ മോളില്ലേ? ആ എന്റെ മോള്. അവള് മോളില്ലേ? ആ അവള് എന്റെ മോള് തന്നെയാ. നീ പറയു. എന്റെ പപ്പയെ നീ എന്താ രാവിലെ വിളിച്ച് കളിയാക്കുന്നോ? എല്ലാ കിക്കും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ മുതൽ ഞാൻ ഒന്നും കുടിച്ചിട്ടില്ല. എന്നെ കളിപ്പിക്കാൻ വേണ്ടിയാണോ നീ എന്നെ ഫോൺ ചെയ്തത്? അമ്മൂമ്മേ, ഞാൻ ശരിക്കും സത്യം പറയുന്നത്. ആ എനിക്ക് വിശ്വാസം ഇല്ല. ഞാനിത് പറഞ്ഞത് സത്യാണെങ്കിലോ? സത്യമാണെങ്കിൽ ആണെങ്കിൽ അമ്മൂമ്മ കുടിക്കുന്ന വൃത്തിയായിട്ട സാധനം ഉണ്ടല്ലോ, അതൊന്ന് നിർത്താമോ? എന്ത് വൃത്തിയായിട്ട സാധനം? ആര് പറഞ്ഞു ഇത് വൃത്തിയായിട്ടതാണെന്ന്? എന്നോട് ഡോക്ടറാ പറഞ്ഞത്. പെട്ടെന്ന് അവിടെയുള്ള ജനലിന്റെ പുറത്തേക്ക് നോക്ക്, ഒരു വലിയ കറുത്ത കാക്ക വന്നിരിപ്പുണ്ട്. അമ്മൂമ്മ കള്ളാണ് പറഞ്ഞതെങ്കിൽ ഇപ്പൊ ആ കാക്ക വന്ന് കൊത്തും. കറുത്ത കാക്ക എന്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ. നീ പറമോളെ, ചുമ്മാ ഇട്ട് കളിപ്പിക്കാതെ പെട്ടെന്ന് പറമോളെ. ഇല്ലില്ല, അമ്മൂമ്മ ആദ്യം പറയൂ. എന്റെ പൊന്നു മോളെ, നീ ഈ പറഞ്ഞ കാര്യം സത്യമായാലുണ്ടല്ലോ. ഈ അമ്മൂമ്മ കുടി മാത്രമല്ല, ജീവിതം വരെ വേണ്ടെന്ന് വെക്കും. പക്ഷെ പക്ഷെ നീ എന്നോട് സത്യം പറയണം. ഭഗവാനാണ് സത്യം അമ്മൂമ്മേ. തയ്യാറെടുപ്പുകളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു. ഇനി സമയം ഒട്ടും തന്നെ ഇല്ല, കാരണം വിവാഹം നാളെ തന്നെയാ. നാളെയോ? ഐഷയുടെ അവനി അവനി 30 കാച്ചപ്പ് കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും ഉണ്ടാക്കണോ? അയ്യോ വേണ്ട വേണ്ട, എല്ലാരും വിളിക്കാനുള്ളതാ. അത് എടുക്ക. ഹലോ അമ്മ, അത് വിവാഹത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തു. പൂജാരി അടുത്ത മാസം 10-ാം തീയതി കുറിച്ച് തന്നിരിക്കാം. I'm so happy. വാ, നീ എന്നെ ഒരുപാട് പരീക്ഷിക്കുകയാണല്ലോ. എന്റെ അടുത്തേക്ക് നീ ആരെ അയച്ചത്? ഏതോ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെയോ? അത് എന്റെ അച്ഛൻ അല്ല, അത് വേറെ ആരും ആണ്. ഇത് എന്റെ ചോരയാ. പിന്നെ നീ അയച്ചില്ല ഒരു ഡ്യൂപ്ലിക്കേറ്റ്, അത് ഒരിക്കലും എന്റെ ചോരയല്ല, അത് എന്റെ അച്ഛൻ അല്ലായിരുന്നു.
ഹലോ അമ്മ, അത് വിവാഹത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തു. പൂജാരി അടുത്ത മാസം 10-ാം തീയതി കുറിച്ച് തന്നിരിക്കുക. എന്തു പറ്റി അമ്മ? അമ്മയ്ക്കത് സന്തോഷമായില്ലേ? അമ്മയ്ക്കറിയോ, അച്ഛന്റെ മുഖത്തൊന്നും ചിരി മായുന്നതേ ഇല്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയുടെ മകളാകാൻ ഒഫീഷ്യലി റെഡി ആയിരിക്കുക. ഞാൻ വരുന്നുണ്ട് അമ്മയെ കഷ്ടപ്പെടുത്താൻ. എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കോ അമ്മ, ഞങ്ങളും തയ്യാറായിരിക്കുക. അമ്മേ, അമ്മ എന്തൊന്നും മിണ്ടാത്ത? അമ്മേ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഹലോ, ഈ നെറ്റ്വർക്കിൻ്റെ ഒരു കാര്യം. എന്ത് തെളിയിക്കാനാ നീ ആഗ്രഹിക്കുന്നത്? ആദ്യം ആ ഡ്യൂപ്ലിക്കേറ്റ് വന്നു, ഇപ്പതേ എന്റെ മോള് നീന. മായ കണ്ണനാ നീ. ഇനി നീ എന്നെ എങ്ങനെയൊക്കെയാ പരീക്ഷിക്കാൻ പോകുന്നത്? എങ്ങനെയൊക്കെയാ? ഞാൻ വേറെ സ്നേഹിക്കുന്നുണ്ട്. ആ വിവാഹം നടക്കുകയാണ്. നീനാ, നീ എന്റെ വളരെ നല്ല ഫ്രണ്ടാ. എനിക്ക് നിന്നെ ഒരിക്കലും ചതിക്കാനാവില്ല. ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. I'm sorry, Nina.